മണ്ണ് ജലസംരക്ഷണത്തിനായി ആവിഷ്കരിച്ച നീരുറവ് നീർത്തട പദ്ധതിയുടെ ഭാഗമായി കാരശ്ശേരിയിൽ നീർത്തട നടത്തം സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്ത പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത ഉദ്ഘാടനം ചെയ്തു. പദ്ധതി ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പാക്കാനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്ത് അധികൃതർ. മണ്ണ് ജലസംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നീരുറവ് നീർത്തട പദ്ധതിയാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയമാക്കാൻ ഒരുങ്ങുന്നത്. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിൽ നീർത്തട നടത്തം ഉൾപ്പെടെ വിപുലമായ പരിപാടികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്തിൽ സമഗ്ര നീർത്തട വികസന പദ്ധതി നടപ്പാക്കുക. പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 8 നീർത്തടങ്ങളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ നീർത്തടങ്ങൾ നീരുറവ് പദ്ധതിയിലൂടെ സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം. ഗ്രാമപഞ്ചായത്തിലെ നീർത്തട ശൃംഖലകൾ കണ്ടെത്തി ഓരോ നീർത്തടങ്ങളിലും അവയുടെ വൃഷ്ടിപ്രദേശങ്ങളിലും അനുയോജ്യമായ പരിപാലന പ്രവർത്തികൾ ഉൾപ്പെടെ സമഗ്രമായ പദ്ധതിയാണിത്. ഹരിത കേരള മിഷനും തൊഴിലുറപ്പും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. മണ്ണ് ജലസംരക്ഷണത്തിനൊപ്പം ജൈവസമ്പത്ത് വർദ്ധിപ്പിച്ച് കാർഷികാഭിവൃദ്ധിയും ജനങ്ങളുടെ ഉപജീവന സ്ഥിതിയും മെച്ചപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. തോടിൻ്റെ നീരൊഴുക്ക് സാധ്യമാക്കുന്ന പ്രവർത്തനം, മലിനീകരണം തടയൽ, പ്രദേശത്തെ വീടുകളിലെ കിണർ റീചാർജിങ്, മാലിന്യ സംസ്കരണം, ജലസ്രോതസ്സുകൾ പുനരുജ്ജീവിപ്പിക്കൽ തുടങ്ങിയവയും നീരുറവിലൂടെ യാഥാർത്ഥ്യമാവും. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നീരുറവ് പദ്ധതി നടപ്പാക്കുന്നത്. നീർത്തടങ്ങളെക്കുറിച്ച് കൃത്യമായി വിവരങ്ങൾ സംഘടിപ്പിക്കുന്നതിനെ സംഘടിപ്പിച്ച നീർത്തട നടത്തം വലിയ വിജയമായതായി പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ അധ്യക്ഷനായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്താദേവി മൂത്തടുത്ത്, വാർഡ് മെമ്പർമാരായ ജംഷി തുളകര, ശ്രുതി കമ്പളത്ത്, അഷ്റഫ് തച്ചാറമ്പത്ത്, എൻ ആർ ഇ ജി അസിസ്റ്റന്റ് എഞ്ചിനീയർ അതുൽ തുടങ്ങിയവർ സംസാരിച്ചു. ഓവർസിയർമാരായ സെയ്ദ്, സി ഡി എസ് ചെയർപേഴ്സൺ ദിവ്യ, എ ഡി എസ് അംഗങ്ങൾ, തൊഴിലുറപ്പ് മേറ്റുമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.